അയൽവാസിയുടെ നിരന്തരമായ പീഡനങ്ങളാൽ പൊറുതിമുട്ടി ദുരിത ജീവിതം നയിക്കുകയാണ് തിരുവില്ലാമലയിലെ വേലമ്മാൾ എന്ന വയോധിക. പോലീസ് സ്റ്റേഷനിലും മറ്റധികാരികൾക്ക് മുന്നിലും നിരവധി തവണ വേലമ്മാൾ പരാതി സമർപ്പിച്ചിട്ടും ഇതുവരെയും അർഹിച്ച നീതി ലഭിച്ചില്ല. വാർദ്ധക്യ സഹജമായ രോഗങ്ങളോടൊപ്പം അയൽവാസിയുടെ ക്രൂരതകളോടും പടപൊരുതിയാണ് ഇവരിവിടെ ജീവിക്കുന്നത്. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് എരവത്തൊടി ചാത്തൻ സേവാമഠത്തിന് സമീപം താമസിക്കുന്ന വേലമ്മാളാണിത്. അയൽവാസിയുടെ പീഡനങ്ങളിൽ നിന്നും രക്ഷയ്ക്കായി ഇവർ മുട്ടാത്ത വാതിലുകളില്ല. വേലമ്മാളുടെ പുരയിടം സ്വന്തം പേരിലാക്കാൻ ശ്രമിക്കുന്ന അയൽവാസിയുടെ നിരന്തരമായ ആക്രമണങ്ങളെക്കുറിച്ച് പോലീസ് സ്റ്റേഷനിലും ഭരണാധികാരികളോടും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളോടുമെല്ലാം വേലമ്മാൾ പരാതിപ്പെട്ടിട്ടുണ്ട്. എന്നാൽ വേലമ്മാളിന് അനുകൂലമായ യാതൊരു നടപടികളും ഇക്കാലം അത്രയും ഉണ്ടായിട്ടില്ല. പോണം, ഞാൻ ഇരിക്കാൻ പാടില്ല, എന്റെ സ്ഥലമാണ്, എന്നെ ജീവിക്കാനാക്കിയില്ല. കല്ലെടുത്ത് എറിഞ്ഞെറിഞ്ഞ് മറക്കൊമ്പ് മുഴുവനി മുറുക്കി തന്നെയാണ് രാത്രിക്ക് മുഴുവനി മുറുക്കിയ. ഞാൻ ശല അളന്നിട്ട് കട്ടാനാക്കില്ല, ഇവിടെയും കട്ടാനാക്കിയില്ല. എന്നെ കടന്നുറങ്ങാൻ വഴിയില്ല, കൊമ്പ് മുറിച്ച് കല്ലെടുത്ത് എറിഞ്ഞെറിഞ്ഞിട്ട് യാതൊരു ഭാഗവുമില്ല. ഞാൻ ഒരുപാട് പരാതി കൊടുത്തു, ഒരുപാടടുത്ത് പോയി അപേക്ഷിച്ചു, എവിടെ പോയിട്ട് ഒരു നീതി കിട്ടുന്നില്ല എനിക്ക്. സ്ഥലം അളന്ന് അതിരിടാനോ വിൽപ്പന നടത്തുവാനോ പോലും അയൽവാസി സമ്മതിക്കുന്നില്ലെന്നും കല്ലെറിഞ്ഞും മറ്റും നിരന്തരം തന്നെ ഉപദ്രവിക്കുകയാണെന്നുമാണ് വേലമ്മാൾ പരാതിപ്പെടുന്നത്. അടിക്കാൻ്റെ എറിഞ്ഞൊക്കെ കൊല്ല, എറിഞ്ഞെറിഞ്ഞ് വരും, അങ്ങോട്ട് തിരിയാൻ ഇങ്ങോട്ട് കടന്നു വരും, എന്നെയാണ് എന്നെ എറിയാനും അടിക്കാനും വെട്ടാനും കുത്താനും വരും, എന്നെയാണ് ഇങ്ങനെ ഏത് സദാ നേരം വെട്ടാനും കുത്താനും വരും. ഞാൻ ഓടി അങ്ങോട്ടൊക്കെ ഓടി പോവാണ്, ഓടി മാറുകയാണ്. ഇങ്ങനെ ഇരിക്കത്തൊരില്ല എനിക്ക്, കടന്നുറങ്ങാനോ കണ്ണിയെ വെച്ച് കുടിക്കാൻ തെണ്ടിക്കാനും പോവാൻ വഴിയില്ല. എവിടെ പോയാലും ഒരു നീതിയില്ല എനിക്ക്, എൻ്റെ ഭാഗം പറയാനോ എനിക്കൊരു ഇതും കിട്ടുന്നില്ല. ആയിരം വാതിലുകളിൽ മുട്ടിയാൽ ഒരെണ്ണമെങ്കിലും തനിക്കായി തുറക്കപ്പെടുമെന്ന വിശ്വാസത്താൽ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുമ്പോഴും സ്വന്തം വീട്ടിൽ സ്വസ്ഥമായൊന്ന് അന്തിയുറങ്ങുവാൻ സാധിക്കാതെ നീതിക്കു വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് ഇവർ. റൈറ്റ് ഷൈൻ ന്യൂസ്, തിരുവല്ലാമല.